ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഉച്ചയ്ക്ക് ശേഷമുള്ള എൻ്റെ കുറച്ച് സമയമാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ രാത്രി ഒരു പരിപാടി ഉണ്ട് ഒരു പ്രോഗ്രാം അതിന് പോവുകയും വേണം അതിൻ്റെ മുന്നുള്ള ഒരു റെസിപ്പി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഡിന്നർ ഉണ്ടാക്കുന്നതും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളൊരു വീക്കെൻഡ് വീക്കെൻഡ് ഇന്ന് ഇവിടെ വ്യാഴാഴ്ച ആണ് കേട്ടോ അപ്പോൾ നാളെ ലീവാണല്ലോ ഫ്രൈഡേ ലീവാണ് അപ്പോൾ ആ ഒരു ദിവസത്തെ ഈവനിങ് ടൈം ഫുള്ളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതിപ്പോൾ വൈകുന്നേരമാണ് അപ്പോൾ ഞാനിവിടെ രാവിലെ തന്നെ എണീച്ച സമയത്ത് ഞാൻ രണ്ട് കപ്പ് പുഴുങ്ങലരി ചൂടുവെള്ളത്തിൽ പുതിർത്തി വെച്ചതാണ് കേട്ടോ പുഴുങ്ങലരി എന്ന് പറയുന്നത് ഞാനിവിടെ അരക്കാനെടുക്കുന്നത് കപ്സൻ്റെ അരിയാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്ന അരിയില്ല പുഴുങ്ങലരി തന്നെയാണത് സാധാ ചോറ് വെക്കുന്ന അരിയായാലും മതി അതൊന്ന് നല്ല ചൂടുവെള്ളത്തിൽ പുതിർത്തി വെച്ചാൽ മതി തിളപ്പിക്കേണ്ട നല്ല ചൂടായ വെള്ളത്തിൽ ഇട്ട് പുതിർത്തി വെച്ചാൽ മതി അരി ഇങ്ങനെ മുറിച്ച് കാണിച്ചിരുന്ന എന്താണെന്ന് വെച്ചാൽ പുതിർന്ന് പോകാൻ പാടില്ല ഇങ്ങനെ മുറിച്ചാൽ അരിയായിട്ട് തന്നെ ഉണ്ടാവണം ഈ ഒരു രീതിയിലാണ് അരി പുതിർത്ത് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് അരിയാണിത് ഇനിയിപ്പോൾ ഞാനിത് ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ അരി മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം അരക്കാമെന്ന് പറഞ്ഞാൽ നല്ല ഫൈനായിട്ടൊന്നും അരക്കണ്ട ആവശ്യത്തിന് വെള്ളം കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തരിതരി പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ വെള്ളത്തിനൊന്നും അങ്ങനെ അളവൊന്നും കറക്റ്റൊന്നും ഇല്ല ഓരോരുത്തരും മിക്സിയിൽ എത്ര വെള്ളം ചേർക്കണം അരഞ്ഞ് എന്നുള്ളത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് ഞാനിത് അരച്ച് കൊണ്ടുവന്നതാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചുതരാം നല്ല മഷി പോലെ അരച്ചെടുത്തതല്ല ഇതിങ്ങനെ എടുത്തുകഴിഞ്ഞാൽ ചെറുതായിട്ടൊരു തരിതരി പോലെ ഇങ്ങനെ കാണും ഈ ഒരു പാകത്തിലാണ് അരച്ചാൽ മതി കേട്ടോ അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെറുത് ഇങ്ങനെ കാണണം ഒരു പൊടി അരിയൊന്നും പൊടിഞ്ഞതായിട്ട് ഇങ്ങനെ കാണണം ഇനിയിപ്പോൾ അത് ഞാൻ വേറെ വലിയൊരു കുഴക്കാൻ പറ്റുന്ന വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഇല്ലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടല്ലോ ഇനി അരിൻ്റെ പാകം ഒന്നും കൂടെ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഉണ്ടാവുക ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിലേക്ക് ബാക്കി അരി ഇട്ട് കൊടുക്കുക ആ ബാക്കിയുള്ള ഇരിമയവേനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പിൻ്റെ ഫുള്ളില്ല ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് ഒരു കപ്പ് ഫുള്ളില്ല പിന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ സാധാരണ കിമ്മീൻ സീഡ്സ് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നേരത്തെ പോലെ തന്നെ നമുക്കിത് അരച്ചെടുക്കാം നേരത്തെ പോലെ തന്നെ പേസ്റ്റ് ആക്കാറുണ്ട് അരച്ചെടുക്കുക ചെറുതായിട്ടൊരു തരിതരിയോട് കൂടിയിട്ടുള്ളൊരു പാകത്തിൽ ഇത് അരച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് ഈ ലക്കനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരി മുഴുവനായിട്ട് ഇവിടെ അരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യണില്ല കറി വെക്കാൻ വേണ്ടി പോവാണ് ഇതവിടെ മൂടി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇനിപ്പോൾ അടുത്ത് ഞാൻ കറിയാണ് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കറിയാണ് കേട്ടോ പെട്ടെന്ന് പണി കഴിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ പോവാനുണ്ടെന്നുള്ള അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തത് അതിലേക്ക് ഒരു ചെറിയ ഒരു ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചതാണ് ഒരു മീഡിയം സൈസ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്നും അലക്കി കൊടുത്താൽ മതി വല്ലാണ്ട് വാടി കുഴയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടാൻ തുടങ്ങിയാൽ തന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അര ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് അര ടേബിൾ സ്പൂൺ ഇഞ്ചി അച്ചതും അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും മീനിനൂടെ ചേർത്തിട്ട് അത് തന്നെ നന്നായിട്ടൊന്ന് പച്ചച്ചായ മാറി കിട്ടിണ്ട് ഉള്ളിയൊന്നും വല്ലാണ്ടെങ്ങ് വാടണ്ട ഇതൊന്ന് നന്നായിട്ടൊന്ന് പച്ച ചായ മാറുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ തീയൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ അതൊന്ന് വാടിയിൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇല്ലൊക്കെ പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികളും സിമ്പിളാണ് ഒരുപാട് പൊടികളൊന്നും ഇല്ല ഗരം മസാല പൗഡറാണ് ഇത് വീട്ടിലുണ്ടാക്കിയ ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ വേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൗഡറാണ് അര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് പിന്നെ വേണ്ടിയത് കുരുമുക് പൊടി വേണം അതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ പച്ചമുളക് ഒന്നും ചേർക്കണില്ല ഈ ഒരു കുരുമുളകിൻ്റെ എരിവെന്നെ ഇതിനുള്ളൂ അപ്പോൾ ഒരു ഒരു ടീസ്പൂണ് ഞാൻ കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി വാട്ടിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് മട്ടനാണ് ചേർക്കാൻ വേണ്ടി പോണത് കിലോ മട്ടനാണ് എടുത്തത് കേട്ടോ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് കിലോ മട്ടൻ എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് അതും ഇതില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ആ മട്ടൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാലയിലൊന്ന് പൊതിയുന്ന വരെ ഒരു മിനിറ്റ് നേരം അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ഇളക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഈ ഒരു കറിക്ക് വേണ്ടി ഉപ്പാണ് ഇപ്പിട്ടുകൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വലിയൊരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ഞാൻ വലിയ പീസാക്കി മുറിച്ച് വെച്ചതാണത് അതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ ഫൈജാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ആ ഫൈജാസ് എന്ന് പറയുന്നത് ഫ്ലവേഴ്സിൽ എന്തോ ഗാനമേള എന്തോ നടത്തിയിട്ടുള്ള അതിൽ പാടിയ ആളാണ് ആ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ കഴിയാത്തത് കേട്ടോ അപ്പം അതിലുള്ള ആ ഫൈജാസ് എന്ന് പറഞ്ഞ ആൾക്കുള്ള ഒരു സ്വീകരണമാണ് അപ്പം ഒരുപാട് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുള്ള പബ്ലിക് പരിപാടിയൊന്നുമല്ല ക്ഷണിക്കപ്പെട്ട കുറച്ച് അതിഥികൾ മാത്രമുള്ള പരിപാടിയാണ് കേട്ടോ കുറഞ്ഞ ആൾക്കാരെ വെച്ചിട്ടുള്ള നല്ലൊരു പ്രോഗ്രാമാണ് അപ്പോൾ അതിന് പോവേം വേണം അപ്പോൾ ഞാൻ തിളച്ച വല്ല ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പം ഒരു മൂന്ന് വിസിലാണ് ഇവിടെ വേവിച്ചെടുക്കുന്നത് മട്ടനാണല്ലോ അപ്പോൾ ഇതാ മൂന്ന് വിസിൽ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ട് ഞാനിപ്പോൾ തുറന്നതാണ് മട്ടനൊക്കെ നന്നായിട്ട് വെതിട്ടുണ്ട് ഞാനിപ്പോഴും പറയലുണ്ട് ബീഫും ഒക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റും മുഴുവനായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും ഞാൻ പറയലിൻ്റെ നല്ല പട്ടുപോലെ വേണമെന്നുള്ളതിപ്പോൾ കണ്ടില്ല ഇത്രയും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കേട്ടോ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ അത്രയും ലൂസായിട്ടുള്ള കറി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിക്കുന്ന വെള്ളത്തിനും തേങ്ങാപ്പാലിലൊക്കെ അളവ് കുറച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഇഷ്ടപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇല്ലേക്ക് ഒരു അര മുറി ചെറുനാരങ്ങയും കൂടെ ഞാൻ പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഗുരു വീണ്ടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൈ വെച്ചത് കേട്ടോ ഗുരു വീണാൽ കൈപ്പ് വരും അപ്പോൾ അര മുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തിളച്ച് ഒരു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ലാസ്റ്റാണ് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടോ എല്ലാം റെഡി അല്ലേ എന്നുള്ളത് അധികം സ്പൈസി ഒന്നും അല്ലാത്ത നല്ലൊരു നോർമൽ സ്പൈസി ആയിട്ടുള്ള കറിയാണത് ഇപ്പോൾ ഞാൻ കുറച്ച് ഒരു കൈപ്പിടി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഒരു മിനിറ്റ് നേരം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ കുട്ടികൾക്കും എല്ലാ വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ മതി കേട്ടോ ഈ ഒരു കറിൻ്റെ കട്ടിയുണ്ടല്ലേ ഈ ഒരു കട്ടിയിലാണ് ഞാനാക്കിയത് ഇതിന് ചൂടാറുമ്പോൾ ഒന്നും കൂടെ കട്ടിയാകട്ടോ കാരണം ഇതിൽ ഉരുളക്കിഴങ്ങ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും കൂടെ കട്ടിയാവും ചൂടാറുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ഭാഗത്തിലാണ് ഞാനിപ്പോൾ എടുത്തത് നന്നായിട്ട് തിളച്ചത് കണ്ടുകഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായി ആയി ഇതവിടെ മാറ്റി വെക്കുക ഇനിയിപ്പോൾ എടുത്തത് നമ്മൾ നേരത്തെ കുറച്ച് വെച്ചിട്ടുള്ള അരച്ച് വെച്ചിട്ടുള്ള മാവാണ് അതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഈ പൊടിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടിയത് ഞാനിപ്പോൾ നെയ്പത്തിരി ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് നെയ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഈ ഒരു നെയ്പത്തിരിയുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ ഇതിൽ ചേർക്കാൻ പോണ പൊടി പുട്ടുപൊടിയാണ് കേട്ടോ പുട്ടുപൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുട്ടുപൊടി ചേർക്കുന്ന സമയത്ത് എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ നമുക്ക് വെള്ളം അധികമായി പോയിരുന്നു അല്ലെങ്കിൽ എണ്ണ കുടിച്ച് പോയിരുന്നു അങ്ങനത്തെ ഒന്നും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല ഈ ഒരു നെയ്പ്പത്തിരി ഞാൻ കാണിച്ചു തരാം അടിപൊളിയാണ് കേട്ടോ തീരെ ഒട്ടും എണ്ണ കുടിക്കാത്ത നെയ്പത്തിരി ആണിത് തീരെ കുടിക്കൂലോ കേട്ടോ നിങ്ങൾക്ക് പൊരിച്ചിട്ട് കാണിച്ചു തരാം എന്നിട്ട് ഈ ഒരു പുട്ടുപൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ച് ലൂസായിട്ടാണ് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അങ്ങനെ വെക്കുന്ന സമയത്ത് എന്താ പറ്റുക വെച്ചാൽ ഈ പുട്ടുപൊടി ഉണ്ടല്ലോ അത് ഇതിലുള്ള എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ അബ്സോർവ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ പൊടി ഇട്ടിട്ട് ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ട് കുഴക്കേണ്ടില്ല ഈ ഒരു പാകത്തിൽ മതിയിട്ടോ അത്ര ലൂസായിട്ട് ഒന്ന് ഒരു കാ മണിക്കൂർ നമ്മളിത് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് പാകത്തിലായിട്ട് വരും ആ ഒരു വെള്ളമൊക്കെ ആ പുട്ടുപൊടി അബ്സോർവ് ചെയ്യും അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്നത് ഇനി ഒരു പാകം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ കണ്ടോ നേരത്തെ വെച്ച പോലെ അല്ല അത് കറക്റ്റ് പാകത്തിൽ നെയ്പ്പത്തിരി ഉണ്ടാക്കാൻ പറ്റുന്ന പാകത്തിൽ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ പുട്ടുപൊടി മാത്രം വെച്ചിട്ടും ഇങ്ങനെ നെയ്പത്തിരി ഉണ്ടാക്കണമൊക്കെ ഞാൻ കണ്ടു കേട്ടോ ജസ്റ്റ് പുട്ടുപൊടി മാത്രം വെച്ചിട്ടൊക്കെ അതിനെങ്ങാട്ടൊക്കെ ടേസ്റ്റാണ് നമുക്ക് നമ്മളെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൂർണ്ണമായിട്ട് എനിക്ക് ഈ അരച്ചിട്ട് അരച്ചിട്ടെന്നെ ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ട് നമ്മൾ പുട്ടുപൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ തീരെ എണ്ണ ഒന്നും കുടിക്കില്ല നല്ല ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒന്ന് കയ്യിലും ആ ഒരു കവറിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ഉരുള മാവെടുത്തിട്ട് ഇതൊന്ന് പരത്തി എടുക്കുക അപ്പോൾ നെയ്പ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ആദ്യമൊന്നും എനിക്കും ശരിയാവില്ല കേട്ടോ അപ്പോൾ കുറെ ചുട്ടു ചുട്ടാണ് എൻ്റെ ഒന്നും ശരിയായി കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനീൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ കുറേ ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ ഞാനൊന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തി എടുത്തിട്ടുണ്ട് പരത്തുമ്പോൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് വല്ലാണ്ട് നൈസായിട്ട് എടുക്കാൻ വേണ്ടി പോകരുത് കുറച്ച് കട്ടിയിലാണ് നെയ്പത്തിരി പരത്തിയെടുക്കേണ്ടി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലാണ് പരത്തിയെടുത്തത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കട്ടി കാണിച്ചു തരാം ഈ ഒരു കട്ടിയിൽ തന്നെ പരത്തി എടുക്കണം കേട്ടോ വല്ലാണ്ട് നൈസാക്കാൻ പോരുത് ഇനിയിപ്പോൾ അതാ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നെയ്പ്പത്തിരി പൊരിക്കുന്ന സമയത്ത് എപ്പോഴും എണ്ണ നല്ല എന്താ പറയുക പുക വരിക എന്ന് അറിയില്ല അത്രയും ചൂടായിട്ട് മേലോട്ടേക്ക് പുക വരുന്ന സ്റ്റേജിലാണ് നമ്മൾ നെയ്പ്പത്തിരി ചുട്ടെടുക്കേണ്ടത് തീൻ്റെ ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എണ്ണ ചൂടായത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ നെയ്പത്തിരി എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടിപ്പോവും അതേപോലെ തന്നെ എണ്ണയും കുടിക്കും അപ്പോൾ നെയ്പ്പത്തിരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം നേരം ഞങ്ങൾ കയ്യിലൊന്നും വെക്കരുത് താനെ പൊന്തി വരുന്നവരെ വെയിറ്റ് ചെയ്യുക പൊന്തി വന്ന് കഴിഞ്ഞിട്ട് ഒന്ന് വന്ത് കഴിഞ്ഞാലാണ് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റ് തിരിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ഭാഗം ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം അപ്പോൾ ഇതൊക്കെയാണ് നെയ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് നെയ്പത്തിരി എന്ന് പറയുന്നത് അല്ലേ ചിലർക്ക് വളരെ എളുപ്പമായിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും പക്ഷെ എന്നെപ്പോലെ ആദ്യ ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് റെഡി ആവാത്ത ആൾക്കാർക്കുള്ള ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം ഞാൻ രണ്ടും രണ്ടൊന്ന് കാണിച്ചു തരാം അപ്പം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അത് താനെ പൊന്തി വരും അപ്പം പൊന്തി വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പം നിങ്ങൾ ബേജാറാവണ്ട ഇത് ഇട്ടിട്ട് എന്താ എന്നുള്ളത് അങ്ങനെ തന്നെയാണ് പൊങ്ങി വരിക പൊങ്ങി വന്നതിന് ശേഷം പെട്ടെന്ന് മറിച്ചിടരുത് അടിഭാഗം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോഴാണ് ആ പൊതിയത് അങ്ങനെ തന്നെ നിൽക്കുക നിൽക്കുകട്ടോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ആ പൊന്തിയ ഭാഗം പിന്നെ ചൂടാറുന്ന സമയത്ത് താന്നു പോകും അങ്ങനെ താന്നു പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പൊന്തി കഴിഞ്ഞപാട് മറിച്ചിടരുത് കുറച്ചൊന്ന് വേവണം അപ്പോൾ ഞാൻ മൂന്നാമത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒറ്റ ഒന്ന് പോലും എണ്ണ ഒന്നും കുടിക്കൂലട്ടോ കൈ കൊണ്ട് നിങ്ങൾക്ക് തൊട്ട് ഞാൻ അതാണ് ഒരു മേൽഭാഗം ഒരു എണ്ണമയം പോലും ഇമ്മൽ കാണാൻ പോലും ഉണ്ടാവില്ല ഈ ഒരു നെയ്പത്തിരിൻ്റെ മേലെ സാധാരണ നെയ്പത്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊരിച്ചുവെച്ച് കഴിഞ്ഞാലും ലക്ഷം ഒരു ഒരു ഗ്ലൈസിങ് ഉണ്ടാവും ഇതിൻ്റെ മേലെ നമ്മൾ എണ്ണ പൊച്ച സാധനമാണല്ലോ എന്തായാലും അപ്പോൾ ആ ഒരു ഗ്ലൈസിങ് എന്തെങ്കിലും നമ്മൾ കാണും പക്ഷേ അതുപോലും ഈ ഒരു ഇതിമേൽ കാണാനുണ്ടാവില്ല ഈ ഒരു കുട്ടുപൊടി ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ തീരെ കാണൂല കേട്ടോ കുട്ടുപൊഴിക്ക് എത്ര ചേർക്കേണ്ടി എന്നുള്ളൊരു അളവുമില്ല കേട്ടോ നിങ്ങൾക്ക് പിന്നെ എത്ര വേണം എന്നുള്ള നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ലാസ്റ്റത്തതാണ് അപ്പോൾ ഞാൻ മൊത്തം ചുട്ട് കഴിഞ്ഞ് ഈ എണ്ണന്റെ അളവ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വേറെ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല ആ എണ്ണ എന്നാണ് അപ്പം ഉണ്ട് അതേപോലെ തന്നെ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ തീരെ എണ്ണ കുടിച്ചിട്ടില്ല എന്നുള്ളത് അതിമേൽ മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു രണ്ട് കപ്പ് അരി കൊണ്ട് ഉണ്ടാക്കിയ നെയ്യ്പത്തിയാണ് ഞാനിപ്പോൾ കാസ്ട്രോൾ ഇട്ട് വെച്ചതാണ് അപ്പോൾ ഞാനത് അടുത്തുനിന്ന് കാണിച്ചു തരാം മനസ്സിലാവും കാണുമ്പോൾ കണ്ടാവും അങ്ങനെ അതിൻ്റെ മേലൊന്നും ഒരു തുള്ളി എണ്ണ പോലും എണ്ണയിൽ പൊരിച്ചെടുത്ത സാധനം എന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടാവില്ല അതേപോലെ തന്നെ പൊന്തി വന്നത് നിങ്ങളെത്ര ചൂടാറിക്കഴിഞ്ഞാലും ഈ പൊന്തി അത് താന്നു പോവുകയില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ ബോളായിട്ട് നിൽക്കും അപ്പോൾ അത് ആ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഭക്ഷണമൊക്കെ മേശമൊക്കെ കൊണ്ടുപോയി വെച്ചതാണ് ഇത് കഴിഞ്ഞപാട് നമുക്ക് പുറത്തിറങ്ങാനുണ്ടല്ലോ അപ്പോൾ ഉപ്പിരി ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ ശ്ലങ്കക്ക് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം കിട്ടും നെയ്യപ്പരി പക്ഷേ പിന്നെ ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് മൂപ്പര് കഴിക്കാത്തൊരു സാധനമാണ് നെയ്യപ്പത്തിരി എന്ന് പറയുന്നത് കാരണം ഇഷ്ടമാണ് നെയ്യിൽ പൊരിച്ച ഒരു സാധനം തിന്നാൻ മൂപ്പിക്ക് തിന്നാനിഷ്ടമല്ല എന്ന് പറയുന്നത് ഓയില് നമ്മൾ പൊരിച്ചെടുത്ത സാധനങ്ങൾ എണ്ണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നല്ല എന്താ പറയുക ഡ്രൈ ആയിട്ട് എണ്ണ ഒന്നും കുടിച്ച് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഊപ്പര് കഴിക്കുകയുള്ളൂ അപ്പോൾ മൂപ്പര് തിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തിന്നിട്ട് മാറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ അഡ്രസ്സ് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിൻ്റെ കൂടെ കട്ടൻ ചായ ആണ് ആക്കിയത് വൈകുന്നേരത്തെ ചായ കട്ടൻ ചിലപ്പം പൽ ചായ ഉണ്ടാക്കും കേട്ടോ ഇന്നിപ്പോൾ കട്ടനാണ് ഉണ്ടാക്കിയത് കട്ടനും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണല്ലോ അതുകൊണ്ടാണ് കട്ടൻ ചായ ആക്കിയത് ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും മാറ്റാൻ വേണ്ടി പോവുകയാണ് ബാസിക്ക് എക്സാമാണ് ഒന്നെക്സാം ആയതുകൊണ്ട് പോകും പഠിക്കുകയാണോ വരുന്നില്ല അവനിപ്പോൾ ഈ സൺഡേ എക്സാം തുടങ്ങുകയാണ് ഓന് പ്ലസ് വൺ ആണ് അപ്പൊ അതുകൊണ്ട് ഓനില്ല ഞാനും ലിയാനും അസ്ലങ്കയാണ് പോണത് കേട്ടോ ഞങ്ങൾ മൂന്നാൾ മാത്രമാണ് പോണത് ഓന ഇവിടെ നിൽക്കുകയാണ് കാരണം ഈ ഇതൊരു പാട്ടിന്റെ പരിപാടിയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഗനമേള പോലത്തെ ഒരു ഷോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആവും കഴിയാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് ഓനെ കൂട്ടുന്നില്ല ഞങ്ങൾ മാത്രം പോവാണ് അപ്പൊ ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കാണിച്ച ഞങ്ങളെ റൂമും അസ്ലങ്ക ഓഫീസും തമ്മിലുള്ള ദൂരെ ഞാൻ കാണിച്ചുതരാം കേട്ടോ എത്ര ദൂരമുണ്ട് എന്നുള്ളത് ഞങ്ങളെ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ താഴെയാണിത് ഇതാണ് ഞങ്ങളെ ബിൽഡിങ് ഞങ്ങളിപ്പോൾ ബിൽഡിംഗിൽ നിന്ന് പുറത്തിറങ്ങി ഈ മുന്നേ കാണുന്ന കളറ് ബിൽഡിംഗ് ഇല്ലേ ചോക്കും മഞ്ഞേ നീലയിലേക്ക് അതാണ് അസ്ലങ്കാൻ്റെ ഓഫീസ് കെട്ടോ ഇത്രേ ഞങ്ങളെ റൂമും ഓഫീസും ആയിട്ടുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ നടുവിൽ ചെറിയൊരു റോഡിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും അടുത്തായതുകൊണ്ട് തന്നെ വണ്ടി ഇവിടെ വെക്കലില്ല അസ്ലങ്കാൻ്റെ ഓഫീസിൽ തന്നെയാണ് വെക്കൽ അപ്പോൾ അവിടെ തന്നെയാണ് പർക്ക് ചെയ്യുക അവിടുന്ന് പർക്ക് ചെയ് കൊണ്ടുവന്നതാണ് ഇനി നമുക്ക് ഷോയിൽ കാണാം